കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ ലോക കേരള സഭയുമായി ഇടതു സർക്കാർ വീണ്ടും മുന്നോട്ട് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്താണ് ഇത്തവണയും ലോക കേരള സഭ ഇതിന്റെ ഫയലുകൾ ഒപ്പിട്ട ശേഷമാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയത് പ്രവാസി മലയാളികളുടെ പേരിൽ നടത്തുന്ന ലോക കേരള സഭയുടെ ഈ വർഷത്തെ സമ്മേളനത്തിന് ഇത്തവണ തിരുവനന്തപുരം തന്നെയാണ് വേദിയാവുക ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പരിപാടിക്കായി ലക്ഷ്യങ്ങളാണ് ചെലവഴിക്കുന്നത് ഇതിനുള്ള ഫയലുകൾ വിദേശയാത്രയ്ക്ക് മുൻപ് മുഖ്യമന്ത്രി ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞ തവണ ലണ്ടനിൽ നടത്തിയ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിലെ സ്പോൺസർഷിപ്പുകൾ ഏറെ വിവാദമായിരുന്നു ഇത്തവണ നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അമ്പതോളം പ്രതിനിധികൾ ലോക കേരള സഭയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിപ്പ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളാണ് ഇത്തവണത്തെയും സാമ്പത്തിക ദൂർത്താണെന്നാരോപിച്ച് കഴിഞ്ഞ തവണ ലോക കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു നിലവിലെ നിയമസഭാ അംഗങ്ങൾ കേരളത്തിലെ പ്രതിനിധീകരിക്കുന്ന പുതിയ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ തിരികെ എത്തിയ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ലോക കേരള സഭയുടെ ഭാഗമാകും സഭയിൽ അംഗത്വത്തിന് താല്പര്യമുള്ള പ്രവാസി കേരളീയർക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരവും നൽകിയിരുന്നു പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ലോക കേരള സഭ ആരംഭിച്ചത് ഇതുവരെ ലോക കേരള സഭയുടെ മൂന്ന് സമ്മേളനവും മൂന്ന് മേഖലാ സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ദുബായിലും ലണ്ടനിലും ന്യൂയോർക്കിലുമാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നത് ഇതിനായി ബജറ്റിൽ പ്രത്യേക തുക വക കൊള്ളിച്ചിരുന്നു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കെ എസ് ആർ ടി സിയിലെ ശമ്പളം പെൻഷൻ പ്രതിസന്ധികൾ എന്നിവ നിലനിൽക്കുകയാണ് ലക്ഷ്യങ്ങൾ മുടക്കിയുള്ള ഈ ത്രിദിന മാമാങ്കം ജനം തിരുവനന്തപുരം